പ്പോൾ കാരത്താസ് ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ആഹാരം എന്നത് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഒന്നാണ് അതായത് അമിതമായി ഒരാൾ ഭക്ഷണം കഴിച്ച് അവരുടെ വണ്ണം കൂട്ടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഭക്ഷണം കുറച്ച് അവരുടെ വെയിറ്റ് കുറയ്ക്കുന്നതോ അല്ല ഒരാളുടെ ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായ ഭക്ഷണം കൃത്യമായ സമയത്ത് ശരിയായ അളവിൽ കഴിക്കുക എന്നതാണ് ഒരു ആരോഗ്യകരമായ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഓരോ ഭക്ഷണത്തിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മളുടെ ലൈഫ് സ്റ്റേജസിൽ ലൈഫ് സ്റ്റേജസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ജനിക്കുന്ന സമയം മുതൽ ഓരോ ലൈഫ് സ്റ്റേജസിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ ന്യൂട്രിയൻസിനും ഇമ്പോർട്ടൻസ് ഉണ്ട് ഉദാഹരണമായിട്ട് ബാല്യകാലം കൗമാരം യൗവനം അതുപോലുള്ള ഓരോ സ്റ്റേജസിലും ചില സമയത്ത് നമുക്ക് ചില ന്യൂട്രിയൻസിൻ്റെ അളവ് കൂടുതലായിരിക്കാം വേണ്ടത് ചില സമയത്ത് അത് കുറവായിരിക്കാം വേണ്ടത് പല തരത്തിലുള്ള ന്യൂട്രിയൻസിനും പല ഫങ്ഷൻസാണുള്ളത് ചില ന്യൂട്രിയൻസ് ഉദാഹരണമായിട്ട് പ്രോട്ടീൻ പറയുകയാണെങ്കിൽ അതിന് ഗ്രോത്ത് ആൻഡ് റിപ്പയർ എന്നൊരു ഫങ്ഷനാണ് അതുപോലെ തന്നെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ അതായത് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഇവയ്ക്ക് ഉള്ള ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എനർജി വേണം നമ്മുടെ ഓരോ ഡെയിലി ആക്ടിവിറ്റീസിനും എനർജി വേണം ആ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ന്യൂട്രിയൻസ് ആണ് അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത് ഏഴ് ന്യൂട്രിയൻസ് ആണുള്ളത് ആ ന്യൂട്രിയൻസിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അത് മൈക്രോ ന്യൂട്രിയൻസ് എന്നും മാക്രോ ന്യൂട്രിയൻസ് എന്നുമാണ് പറയുന്നത് ഈ മാക്രോ ന്യൂട്രിയൻസിൽ പ്രധാനമായിട്ടും കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീന് ഫാറ്റ് വാട്ടർ ഇവയാണ് മാക്രോ മൈക്രോന്യൂട്രിയൻസിൻ്റെ അണ്ടറിൽ വരുന്നത് അതായത് നമുക്ക് അതിൻ്റെ അളവ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും വേണ്ടത് ഉദാഹരണം പറയുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ഡെയിലി റിക്വയർമെൻറ്റിനകത്ത് ടോട്ടൽ നമുക്ക് കിട്ടുന്ന എനർജിയുടെ ഒരു അമ്പത് ശതമാനത്തോളം അമ്പത് മുതൽ അറുപത് ശതമാനം വരെ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ ആണെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ വരും ഫാറ്റും അതുപോലെ തന്നെ ഇരുപത് ശതമാനം പതിനഞ്ചിനും ഇരുപതിനും ഇരക്കുള്ള ശതമാനം നമുക്ക് ഫാറ്റ് ആവശ്യമാണ് പക്ഷേ വൈറ്റമിൻസും മിനറൽസും വളരെ കുറച്ച് അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ എങ്കിലും അത് നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസിന് അത്യാവശ്യമാണ് ഓരോ വ്യക്തിയുടെയും ഭക്ഷണ ക്രമീകരണത്തിൽ അവരുടെ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ആ രോഗം രോഗത്തിനനുസരിച്ചുള്ളതും അവരുടെ പ്രായത്തിനും അനുസരിച്ചുമുള്ള ഒരു ഭക്ഷണ ക്രമീകരണമാണ് നമ്മളെപ്പോഴും ഫോളോ ചെയ്യേണ്ടത് ന്യൂട്രീഷ്യസ് ഡയറ്റ് അഥവാ ഹെൽത്തി ഡയറ്റ് എന്നതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മളുടെ ഡയറ്റിങ്ങിൽ ഉൾപ്പെടുത്തേണ്ടത് ഫസ്റ്റ് വൺ വെറൈറ്റി ദെൻ ബാലൻസ്ഡ് ഡയറ്റ് വെറൈറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണത്തിൽ ഒന്നിലധികം ഫുഡ് ഗ്രൂപ്പ്സ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിനൊരു വെറൈറ്റി ഫീൽ ചെയ്യും അങ്ങനെയാണെങ്കിൽ നമുക്ക് പല നേരത്തെ അപ്പം ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഉള്ള രണ്ട് ടൈപ്പിൽ ലഞ്ചിന് വേറെ രണ്ട് ടൈപ്പിൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് വെറൈറ്റി വരും അതുപോലെ തന്നെ ബാലൻസ്ഡ് ഡയറ്റ് ബാലൻസ്ഡ് ഡയറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഓരോ ന്യൂട്രിയൻസിൻ്റെയും പ്രപ്പോർഷൻസ് കറക്റ്റാക്കി ആ ഒരു രീതിയിൽ നമ്മൾ ഫുഡിനെ പ്ലാൻ ചെയ്യുക അതുപോലെ തന്നെ പ്രതി ഭക്ഷണ ക്രമീകരണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബേസിക് ഫൈവ് ഫുഡ് ഗ്രൂപ്പ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ബേസിക് ഫൈവ് ഫുഡ് ഗ്രൂപ്പ്സ് നമ്മൾ ഡെയിലി ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാൻ സാധിക്കും ബേസിക് ഫൈവ് ഫുഡ് ഗ്രൂപ്പ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടും ഫുഡ് സ്റ്റഫ്സിനെ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഫസ്റ്റ് ഗ്രൂപ്പിൽ പറയുന്നത് സീരിയൽസ് ആൻഡ് ഇറ്റ്സ് പ്രോഡക്റ്റ്സ് സെക്കൻഡ് വൺ പൾസസ് ആൻഡ് ലെഗ്യൂംസ് സീരിയൽസ് ആൻഡ് ഇറ്റ്സ് പ്രോഡക്റ്റ്സ് പറയുമ്പം റൈസ് വീറ്റ് റാഗി അങ്ങനെയുള്ള സാധനങ്ങളാണ് അതിൻ്റെ ഗ്രൂപ്പിൽ വരുന്നത് സെക്കൻഡ് വൺ പൾസസ് ആൻഡ് ലെഗ്യൂംസ് എന്ന് പറയുന്നത് പയറ് വർഗ്ഗങ്ങൾ അതിനകത്ത് വരുന്നത് സോയാബീൻ ചെറുപയർ വൻപയറ് കടലാ പരിപ്പ് അങ്ങനെയുള്ള ആ ഒരു ഗ്രൂപ്പിൽ വരുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് അത് കളേർഡ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് അതിലക്കറികൾ പച്ചക്കറികൾ അതെല്ലാം വരും അടുത്തത് വരുന്നത് മിൽക്ക് ആൻഡ് മീറ്റ് പ്രോഡക്റ്റ്സ് അതുപോലെ തന്നെ അടുത്ത ഗ്രൂപ്പ് നമ്മൾ ഫാറ്റ് ആൻഡ് ഷുഗർ ഫാറ്റ് ആൻഡ് ഷുഗർ വരുമ്പം നമ്മൾ അതിൻ്റെ ഉപയോഗം മിനിമൈസ് ചെയ്യുക എന്ന് വെച്ചുകൊണ്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട് കൂടുതൽ ഫാറ്റ് കഴിച്ചാൽ പ്രോബ്ലം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ മിനിമം ഫാറ്റ് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് മിനിമം ഫാറ്റ് അല്ലെങ്കിൽ നമ്മുടെ വൈറ്റമിൻസിനെയൊക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് ഡയറ്ററി ഫാറ്റ് അത്യാവശ്യമായതുകൊണ്ട് നമ്മളെപ്പോഴും ഭക്ഷണത്തിൽ മിനിമം ഫാറ്റ് ഉൾപ്പെടുത്തുന്നത് അത്യാവശ്യമാണ്